കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒക്ടോബറിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയാണ് കുടുംബ സുരക്ഷാ പദ്ധതി. പദ്ധതി പ്രകാരം വ്യാപാരി മരണപ്പെട്ടാൽ കുടുംബത്തിന് 10 ലക്ഷം രൂപ വരെ ലഭിക്കും. വ്യാപാരികൾക്കും കുടുംബാംഗങ്ങൾക്കും ഇതിൽ ചേരാം. 65 വയസ്സാണ് പ്രായപരിധി. ചിറയൻകീഴ് മേഖലയിൽ നിന്ന് ആദ്യഘട്ടമായി 3000 പേരെയാണ് ചേർക്കുന്നത്. മേഖലയിൽ യൂണിറ്റുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ യൂണിറ്റ് കമ്മിറ്റി രൂപീകരിക്കും. പ്രവർത്തനരഹിതമായ യൂണിറ്റുകളെ പ്രവർത്തന സജ്ജമാക്കും. മേഖലയിൽ 50 കച്ചവടക്കാരുള്ള ജംഗ്ഷനുകളിലും 6 മാസത്തിനകം യൂണിറ്റ് കമ്മിറ്റികൾ പ്രവർത്തനം തുടങ്ങും. മേഖലയിലെ വ്യാപാരികളെ വ്യാപാരി ക്ഷേമനിധി അംഗത്വം എടുപ്പിക്കാനും പരസ്പരം ജാമ്യത്തിൽ വ്യാപാരം ചെയ്യാൻ 3 ലക്ഷം രൂപ വരെ വ്യാപാരി വ്യവസായി ക്ഷേമ സഹകരണ സംഘത്തിൽ നിന്നും ലോൺ എടുത്തു നൽകാനും നിർദ്ദേശമായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒരു വ്യാപാരി മരണപ്പെട്ടാൽ 10 ലക്ഷം രൂപ കുടുംബത്തിന് നൽകുന്നു. അത് ഒക്ടോബർ മാസത്തിൽ നമ്മൾ തുടങ്ങേണി. അപ്പോൾ അതിനകത്ത് നമ്മൾ ജില്ലയിലുള്ള ആദ്യപടിയായിട്ട് ജില്ലയിൽ നിന്നുള്ളൊരു 10,000 പേരെയാണ് അതിനകത്ത് ഒരു സ്ലാബിൽ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ വ്യാപാരിക്ക് ചേരാം. വ്യാപാരിയുടെ കുടുംബാംഗങ്ങൾ, വ്യാപാരിയുടെ കുടുംബാംഗങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഭാര്യ, മക്കൾ, ഇതാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്. ഇത് 2000 രൂപയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ ഇത് വാങ്ങുന്നത്. 65 വയസ്സാണ് പ്രായപരിധി. 65 വയസ്സുവരെ ഉള്ളവർക്ക് ഇതിനകത്ത് ചേരാം. അപ്പോൾ ഇതിനകത്ത് 10 ലക്ഷം രൂപ അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഫാമിൽ അതിനകത്ത് അവകാശിയുടെ പേരൊക്കെ വ്യക്തമായിട്ട് എഴുതാനായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്ന അവകാശിക്ക് നമ്മൾ ഈ 10 ലക്ഷം രൂപ കൈമാറും. ഇത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി 4-5 ജില്ലാ കമ്മിറ്റികളിൽ നടപ്പിലാക്കി കഴിഞ്ഞു. ഇത് കാസർഗോഡ് നിന്ന് തുടങ്ങി മലപ്പുറത്ത് കണ്ണൂരായി, മലപ്പുറമായി, തൃശ്ശൂരായി വിവിധ ജില്ലാ കമ്മിറ്റികളിൽ നടപ്പിൽ വരുന്നു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇത് 2-3 മാസത്തിന് മുമ്പാണിത് ഓർഗനൈസ് ചെയ്ത് എടുത്തത്. അതിലാളുകളെ യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലയിലുള്ള 250 യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അതിനകത്ത് ആളിനെ ചേർത്ത് കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യാപാരിക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു തക്കതായ ആനുകൂല്യം ഇതുവരെ ഒരു സ്ഥലത്തുനിന്നും കിട്ടുന്നില്ല. ഒരു വ്യാപാരി മരണപ്പെട്ടാൽ, ഒരു 50 വർഷം കച്ചവടം ചെയ്യുന്ന ഒരു വ്യാപാരി മരണപ്പെട്ടാൽ അദ്ദേഹം വ്യാപാരി ക്ഷേമനിധിയിലുണ്ടെങ്കിൽ, കേരള സർക്കാരിൻ്റെ കീഴിലുള്ള വ്യാപാരി ക്ഷേമനിധിയിൽ നിന്നുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് 10,000 രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം അത് 30,000-40,000 രൂപയായി ഗവൺമെൻറ് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അത് ക്ഷേമനിധിയിൽ ചേരണം. ക്ഷേമനിധി ചേർന്നാലേ ഉള്ളൂ. എല്ലാ വ്യാപാരികൾക്കുമില്ല. അത് ക്ഷേമനിധിയിൽ നമ്മൾ അംഗത്വം എടുക്കുകയും വർഷാവർഷം അത് പുതുക്കിക്കൊണ്ട് പോകുന്നവർക്ക് മാത്രമേ അതിനകത്തുള്ളൂ. അതിപ്പോൾ 60-10 വർഷം അടയ്ക്കുകയും 60 വയസ്സ് തികയുന്ന മുറയ്ക്ക് പെൻഷനും അതുണ്ട്. പക്ഷെ അത് നമ്മുടെ വ്യാപാരികളുടെ ഒരു ശതമാനം എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അത് ഏകദേശം ഒരു 25% ആളുകൾക്ക് പോലും അത് പ്രയോജനപ്പെടുന്നില്ല. പിന്നെ ഒരു ആനുകൂല്യം നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നൊരു ആനുകൂല്യം, ഒരു പ്രകൃതിക്ഷോഭം മൂലം നമ്മുടെ കച്ചവട സ്ഥാപനം നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് സർക്കാരിൽ നിന്നൊരു ആനുകൂല്യവും ഇല്ല. കാരണം വില്ലേജ് ആഫീസറാണ് അതിന് സർട്ടിഫൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു വീട് നഷ്ടപ്പെട്ടാൽ പകരം വീട് കിട്ടും. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ഇത് കിട്ടും. അതിനുദാഹരണം നമ്മൾ പരിശോധിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കരുനാഗപ്പള്ളിയിൽ ഒരു ഗ്യാസ് ദുരന്തം നടന്നപ്പോഴത്തേക്ക് ഗ്യാസ് ടാങ്കർ പൊട്ടി ഒരു ദുരന്തം, വലിയൊരു ദുരന്തമായിരുന്നു. ആ ജംഗ്ഷനിൽ ഒരു വ്യാപകമായ കടകൾ നശിച്ചു. 10 പൈസ ഒരു വ്യാപാരിക്കും കിട്ടിയിട്ടില്ല. ക്ഷേമനിധിയിൽ ചേർന്നിട്ടുള്ള വ്യാപാരികൾക്ക് മാത്രമാണ് അതിനൊന്ന് ആനുകൂല്യം കിട്ടിയിട്ടുള്ളത്. ഇല്ലാതെ അത് നാമമാത്രമായ വ്യാപാരികൾ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ അവിടെ വീട് നഷ്ടപ്പെട്ടവനും മറ്റ് ജീവൻ നഷ്ടപ്പെട്ടതും ഒക്കെ സാധാരണ ജനത്തിന് ഒട്ടനവധി ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. അപ്പോൾ ഇതുകൊണ്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നമ്മളില്ല പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ സ്വയമായി കണ്ടെത്തിയ തൊഴിലാണ്. ഇന്ന് വിദ്യാസമ്പന്നരായി നമ്മൾ വിദ്യാഭ്യാസം ചെയ്ത് ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടാതെ നമ്മൾ സ്വയം കണ്ടെത്തിയ ഒരു തൊഴിലാണ് വ്യാപാരം. അപ്പോൾ അതിന് നമുക്ക്, നമ്മുടെ ഈ സംഘടനയ്ക്ക് നമുക്ക് കൊടിയുടെ നിറമോ അതിന് ഒരു ജാതിയുടെ പരിവേഷമോ ഒന്നുമില്ല. നമ്മളാ പ്രദർശിപ്പിച്ചിരിക്കുന്ന കൊടി പോലെ, തൂവെള്ള പോലെ, നമ്മളിൽ കക്ഷി രാഷ്ട്രീയമില്ല, നമ്മളിൽ ജാതിമത ചിന്തയില്ല, നമ്മളൊരു പാർട്ടിയുടെയും പോഷക സംഘടനയല്ല. ഇത് സ്വതന്ത്രമായി സംഘടിപ്പിച്ച ഈ സംഘടന എന്നുള്ള നിലയിൽ ഈ സംഘടന സ്വന്തമായിട്ട് തന്നെ വ്യാപാരി മരണപ്പെട്ടാൽ ആ വ്യാപാരിക്ക് 10 ലക്ഷം രൂപ കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി ആസൂത്രണം ചെയ്യാൻ ആ കാരണം കൊണ്ടാണത്
ചെയ്തിരിക്കുന്നു. ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കപ്പെടുന്ന വാടകയ്ക്കിരിക്കുന്ന വ്യാപാരികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന നഷ്ടപരിഹാര തുക 2 ലക്ഷമെങ്കിലും ആക്കണമെന്നും സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു. വ്യാപാരികളോടൊപ്പം വർഷങ്ങളായി ജോലി ചെയ്തു വരുന്ന തൊഴിലാളികളെയും സംരക്ഷിക്കണം. ഈ ജംഗ്ഷനില ഒരു സൈഡിലാണ് ഏറ്റവും കൂടുതൽ കടകൾ പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലോട്ടാണ് എത്തിച്ചേർന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ അതിനെതിരെയാണ് നമ്മൾ അലായ്മെന്റ് സമയത്ത് നമ്മളിവിടുത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അലായ്മെന്റ് ചെയ്യാൻ വന്ന ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ തടയുകയും അവർ പോലീസിന്റെ എം എൽ എ സ്പോട്ടിലെത്തുകയും എം എൽ എയുടെ സാന്നിധ്യത്തിൽ അത് 2 ആഴ്ചത്തേക്ക് നിർത്തിവെക്കുകയും വീണ്ടും അത് ചീഫ് സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി കൊടുത്ത് യൂണിറ്റ് കമ്മിറ്റി പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഇത് അലായ്മെന്റ് നടത്തി എന്തായാലും അത് പ്രാബല്യത്തിലാവുകയും ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വാടകയ്ക്കിരിക്കുന്ന കച്ചവടക്കാരനും ഇവിടെ ഭൂമി നഷ്ടപ്പെടുന്നവനും കട നഷ്ടപ്പെടുന്നവനും കോടിക്കണക്കിന് രൂപ ഭൂമി നഷ്ടപ്പെടുന്നവനും കെട്ടിടം നഷ്ടപ്പെടുന്നവനും എല്ലാം ഇവിടെ ഗവൺമെൻറ് നിന്ന് കേന്ദ്ര ഗവൺമെൻറ് നിന്ന് ഫണ്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ 50 വർഷക്കാലം വാടകയ്ക്കിരുന്ന് കച്ചവടക്കാരൻ ഇവിടെ ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അവന് വെറും 75,000 രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത്. വെറും 75,000 രൂപ 50 വർഷം കച്ചവടം ചെയ്യുന്ന, അതായത് അവൻ്റെ 20-ാമത്തെ വയസ്സിൽ കച്ചവടം ചെയ്ത് 50 വർഷം കച്ചവടം ചെയ്യുമ്പോഴത്തേക്ക് 70 വയസ്സ് കഴിയുമ്പോൾ ഇനി ഒരു പണി ചെയ്യാൻ കഴിയാത്ത ഒരു കച്ചവടക്കാരനിവിടെ കുടിയിറക്കപ്പെടുമ്പോൾ അവന് കിട്ടുന്നത് വെറും 75,000 രൂപയാണ്. ചിറയിൻകീഴ് മേഖലാ പ്രസിഡന്റ് ബി ജോഷി ബാസു, ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ നായർ, ട്രഷറർ ബി മുഹമ്മദ് റാഫി, ജില്ലാ മേഖലാ ഭാരവാഹികളായ ഡി എസ് ദിലീപ്, ബി അനിൽകുമാർ, പൂജ ഇക്ബാൽ, ബൈജു ചന്ദ്രൻ, എസ് ശ്രീകുമാർ, വി രാജീവ്, സുരേഷ് കുമാർ തുടങ്ങിയവർ പ്രസ് മീറ്റിൽ പങ്കെടുത്തു. HP ന്യൂസ് ആറ്റിങ്ങൽ. ഓണം ക്രിസ്മസ് ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളുമായി എത്തിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. September 1 മുതൽ December 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജാണ് ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.